എത്ര ആലോചിച്ച് ചെയ്യേണ്ട കാര്യം നിങ്ങൾ ഈ പറയുന്നേ. ഇന്ന് രാത്രി എന്നെല്ലാം പറയുമ്പോ അല്ലെങ്കിൽ നിങ്ങൾ ആണുങ്ങളെ ഇങ്ങനെ സ്വന്തമായിട്ട് ഓരോ തീരുമാനം എടുക്കും, നമുക്കൊരു ചോയ്സും ഉണ്ടാവില്ല. അല്ല, നിങ്ങൾ പറഞ്ഞ കാര്യനൊക്കെ മനസ്സിലായി, പക്ഷെ നമുക്ക് അധികം സമയമില്ലാത്തോണ്ടാന്ന്. അല്ല, നിങ്ങൾ ഓക്കെ ആണെങ്കിൽ മാത്രം മതി, ഇല്ലെങ്കിൽ വിട്ടേക്കാം. ഈ ഇഷ്ടമില്ലാത്ത കല്യാണം നടത്തുന്നതിനേക്കാൾ നല്ലതാന്നല്ല, അതാലോചിച്ചിട്ട് പറഞ്ഞാന്ന്. അതോ ഇനി എന്നെ വിശ്വാസം ഇല്ലാഞ്ഞിട്ടാന്ന്? നിങ്ങളെ വിശ്വാസം ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, അബിയേട്ടനോട് ഞാനങ്ങനെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഇത്ര പെട്ടെന്ന് വിളിച്ചോടണമെന്നൊക്കെ പറഞ്ഞ മൂപ്പരോട് സമ്മതിക്കണ്ടേ? ഓന്റെ കാര്യാണ്, ഓൻ സമ്മതിക്കാതിരിക്കാൻ എന്താ പ്രശ്നം? ഓൻ സമ്മതിക്കും, അല്ലെങ്കിൽ തന്നെ ഞാനുണ്ടല്ലോ. ഇനി അതിലും സംശയമാണെങ്കിൽ ഓനെ തന്നെ വിളിച്ചു ചോദിച്ചോ അല്ലേ. ഞാൻ വരാം, അബിയേട്ടനെ ഞാൻ വിളിച്ചു പറഞ്ഞു, വീട്ടിലെല്ലാവരും ഉറങ്ങി കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങി വരാം. നല്ലോണം കൈവച്ചിന് പോരെ. സത്യം പറഞ്ഞടാ, ഇന്നലെ രാത്രി നീ അപ്പൂക്കുള സന്ധ്യയുടെ വീട്ടിലല്ലേ പോയി? ഒരു ഇളയമ്മ പറയുന്ന വർത്താനം അത്? നിങ്ങൾക്ക് തന്നെ അറിയില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ സമൂഹമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. അപ്പൊ എനിക്ക് പല ഇടപാടുകളൊക്കെ വരും, അതല്ല എനിക്ക് നിങ്ങളെടുത്ത് പറയാൻ പറ്റും. ഞാൻ പറഞ്ഞു, നീ ഓളത്തെ ഇടപാടിന് പോയിന്ന്. നിങ്ങൾ പോയെ, നിങ്ങൾ ആടെ പോയി ആ പയ്യന് വെള്ളം കൊടുക്ക. ആദ്യം പോത്തിനേരാ, എന്നിട്ട് പൈക്ക് കൊടുക്ക. ഓന്റെ ഒരു വർത്താനം, ഇങ്ങനെ ആർക്കല്ലോ വേണ്ടിട്ട് നടന്നിട്ടാണ് സ്വന്തം കാര്യം ഒന്നും നടക്കാണ്ടായി. എത്രയും യോഗമില്ലാത്ത ഒരു ചെക്കൻ. ടെൻഷൻ ഉണ്ട ഇല്ല, അച്ഛനമ്മ സെന്റിമെന്റ്സ്, അതിപ്പോ മോള് മോളുടെ ഇഷ്ടം, അങ്ങനെയുള്ള സെന്റിമെന്റ്സ് അവർക്കില്ലല്ലോ. ഇവരെല്ലാം പേടിച്ചിട്ട് ഇഷ്ടമല്ല ചെയ്യാണ്ടെന്ന് എപ്പോഴും തന്നെ ചെയ്യേണ്ടി വരും. നീ കൂളായിട്ടിരിക്കും.